മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായം സാഖ്യയോഗമാണ്. അതിൻ്റെ ഒന്നാം ഭാഗം സാഖ്യ സന്ദർഭമാണ്. അതിൽ 28-ാമത്തെ ശ്ലോകമാണ് നാം എടുത്തു വരുന്നത്. പ്രസ്തുത ശ്ലോകത്തിൽ മൂന്ന് തരത്തിലുള്ള വ്യാഖ്യാന ഭേദങ്ങൾ നമുക്ക് കാണാമെന്ന് പറയുകയുണ്ടായി. സുഷുപ്തിയിലും പ്രളയത്തിലുമുള്ള അന്തരമാണ് പറഞ്ഞു വന്നിരുന്നത്. എന്താണ് അവ തമ്മിലുള്ള അന്തരം? സുഷുപ്തി നിത്യപ്രളയമാണ്, മറ്റേത് നൈമിത്തിക പ്രളയമാണ്. മറ്റൊരന്തരം, സുഷുപ്തിയിൽ ജീവസൃഷ്ടി വിലീനമാകും, പ്രളയത്തിൽ ഈശ്വരസൃഷ്ടിയും വിലീനമാവും. ഈശ്വരസൃഷ്ടി സാമാന്യമാണ്, ജീവസൃഷ്ടി വിശേഷമാണ്. അതിന്മേൽ പ്രത്യേക ജീവാത്മാവിൻ്റെ വേറെ വേറെ സൃഷ്ടി ഈശ്വരസൃഷ്ടിക്ക് മേലുണ്ട്. അതുകൊണ്ട് സുഷുപ്തിയിൽ നിന്ന് എഴുന്നേറ്റാൽ കേവലം ജീവാത്മാവ് തന്നെ പരമാത്മാവിലെത്തുന്നു എന്ന് പറയുന്നില്ല. എന്നാൽ എല്ലാ ജഗത്തിൻ്റെയും ആഗമനം പറഞ്ഞു. സുഷുപ്തി പ്രകരണത്തിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. യഥാഗ്നേ ക്ഷുദ്ര വിസ്ഫുലിംഗ വ്യുച്ചരന്തി ഏവമേവാസ്മാദാത്മനഃ സർവേ പ്രാണാഃ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി വ്യുച്ചരന്തി തസ്യോപനിഷത് സത്യസ്യ സത്യമിതി. യഥാഗ്നേഹ ക്ഷുദ്ര വിസ്ഫുലിംഗ വ്യുച്ചരന്തി ഏവമേവാസ്മാദാത്മനഃ സർവേ പ്രാണാഃ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി വ്യുച്ചരന്തി തസ്യോപനിഷത് സത്യസ്യ സത്യമിതി. എപ്രകാരം അഗ്നിയിൽ ചെറിയ ചെറിയ തീപ്പൊരികൾ നാലു ഭാഗത്തും പൊട്ടിത്തെറിക്കുന്നത്, അതുപോലെ തന്നെ ഉദ്ധാനകാലത്തിൽ പ്രഥമത സദ്രൂപി ആത്മാവിൽ എല്ലാ പ്രാണങ്ങളും, എന്നാൽ മനസ്സ് ഏവം ചക്ഷുരാദി ഇന്ദ്രിയരൂപി സൂക്ഷ്മശരീരം തഥാ ലോകദേവഭൂതാദി സ്ഥൂലപ്രപഞ്ചം പ്രാദുർഭൂതമാകുന്നു. സുഷുപ്തികാലേ സകലേ വിലീനേ. സുഷുപ്തികാലത്തിൽ സമസ്ത പ്രപഞ്ചവും സദാത്മാവിൽ വിലീനമാവുന്നു. ജാഗ്രത് കാലത്തിൽ ഈ സമസ്ത പ്രപഞ്ചവും പ്രാദുർഭൂതമാവുന്നു. വേദാന്തത്തിൽ ദൃഷ്ടി സൃഷ്ടിവാദ പ്രധാനവാദമാണ്. അത് ദൃഷ്ടി സൃഷ്ടിവാദമാണ് വേദാന്തം പ്രധാനവാദമായി സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ശങ്കയുണ്ടായി, നിങ്ങൾ കണ്ണടച്ചാൽ എന്തെല്ലാ പ്രപഞ്ചവും ലീനമാവുന്നുണ്ടോ? കാട്ടിൽ പലതരം മൃഗങ്ങളുണ്ട്, അവ നായാട്ടുകാരെ കണ്ട് ഓടുന്നു. ഓടിയോടി ക്ഷീണിച്ച് തൻ്റെ തല മണ്ണിൽ അഥവാ ഇലച്ചാർത്തുകൾക്കിടയിൽ മറയ്ക്കുന്നു. തങ്ങൾ ലോകത്തെ നോക്കുന്നില്ലെങ്കിൽ നമ്മെ ആരും കാണുന്നില്ല എന്നവ മനസ്സിലാക്കി അവയ്ക്ക് ലോകം തന്നെ ഇല്ല. അപ്പോൾ സത്യത്തിൽ ലോകമില്ലേ? നായാട്ടുകാർ അവയെ വെടിവെക്കും. അപ്പോൾ ദൃഷ്ടി സൃഷ്ടി എന്നതിനർത്ഥം ഭഗവത് സൃഷ്ടിയും കൂടി നിങ്ങളുടെ ദൃഷ്ടി സൃഷ്ടിയാണെന്നല്ല. പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ വന്നു പോകുന്നൊരു പാകപ്പിഴ ഇതാണ്. ദൃഷ്ടി സൃഷ്ടിവാദത്തെ അതിൻ്റെ അർത്ഥത്തിലും വ്യാപ്തിയിലും മനസ്സിലാക്കാതെ നമ്മൾ കണ്ണടച്ചാൽ ഈ പ്രപഞ്ചം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അത് ജീവസൃഷ്ടിയെയാണോ ഈശ്വരസൃഷ്ടിയെ ചേർത്തു വെച്ചാണോ എന്നെല്ലാം അറിയണം. ദൃഷ്ടി സൃഷ്ടി എന്നതിനർത്ഥം ഭഗവത് സൃഷ്ടിയും കൂടി
നമ്മുടെ ദൃഷ്ടി സൃഷ്ടിയാണെന്നല്ല നമ്മുടെ ലോകം നാം സൃഷ്ടിച്ചതാണെന്നാണ് ഭഗവത് സിസ്റ്റമാണ് ശക്തിയുടെ ഗതി അതിൽ ജീവാത്മാവിൻ്റെ ദൃഷ്ടി സൃഷ്ടി ഉളവാകുന്നു ഇന്ന് ഒന്ന് വലിയ വലിയ വൈജ്ഞാനികരും കൂടി ഈ ശബ്ദസ്പർശാദിയെല്ലാം ശക്തി പരിസ്പന്ദ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയല്ല പറയുന്നത് വലിയ വലിയ വൈജ്ഞാനികർ പോലും ഈ ദൃഷ്ടി സൃഷ്ടി വാദത്തെ തെറ്റിദ്ധരിക്കാൻ ഇടയായിട്ടുണ്ട് ദൃഷ്ടി സൃഷ്ടി എന്ന് പറയുമ്പോൾ ജീവസൃഷ്ടിയെ എങ്ങനെ ഈശ്വര സൃഷ്ടിയെ എങ്ങനെ വേർപെടുത്തി മനസ്സിലാക്കണം ഒരു ഫാൻ കറങ്ങുമ്പോൾ പ്ലേറ്റിൻ്റെ ആകൃതിയിലാണ് കാണുന്നത് ആ പ്ലേറ്റ് ദൃഷ്ടി സൃഷ്ടിയാണ് അവിടെ പ്ലേറ്റ് ഇല്ല ഫാൻ നിൽക്കുമ്പോൾ പ്ലേറ്റ് ഉണ്ടാവില്ല എന്നിരുന്നാലും പരസ്പരം പ്രത്യഭിജ്ഞയാണ് എന്നാലും ഭിന്ന ഭിന്നമാണ് എന്ന് പറഞ്ഞാൽ ആ കറക്കത്തിൽ അലാത വലയം പോലെ കാണപ്പെടുകയാണ് ചെയ്യുന്നത് അണുക്കളുടെ സംഘാതം കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് അത് ഗ്രാമത്തിലെ നാലു പേർ പട്ടണത്തിലെത്തി നാലു പേരും കറങ്ങുന്ന പ്ലേറ്റ് കണ്ടു നാലു പേരും പറഞ്ഞു പ്ലേറ്റാ കറങ്ങുന്നതെന്ന് ഫാൻ കണ്ടിട്ട് ഗ്രാമീണർ ഫാൻ കണ്ടിട്ടില്ലാത്ത കാലങ്ങളിൽ ടൗണിൽ പോയപ്പോൾ കണ്ടു എന്ന് വിചാരിക്കുക നാലു പേരും ഒരേ പ്ലേറ്റാണോ നാല് പ്ലേറ്റുകളാണോ കണ്ടത് പ്രത്യഭിജ്ഞയുണ്ടാകുന്നു എന്നിട്ടും ഒന്നു തന്നെയല്ല ഈശ്വരസിഷ്ടമായ ഭാൻ ഒന്നു മാത്രമാണ് എന്നാൽ അതിന്മേൽ നാലു പേരും താന്താങ്ങളുടെ ദൃഷ്ടിയിൽ വേറെ വേറെ പ്ലേറ്റ് സൃഷ്ടിച്ചു അതുപോലെയാണ് ഈ വിശ്വം ശക്തി പരിസ്പന്ദത്തിൽ നാം വിശ്വത്തെ നോക്കുന്നു ശക്തി പരിസ്പന്ദം ഈശ്വരസിഷ്ടമാണ് ബാക്കി ആകാരപ്രകാരങ്ങളെല്ലാം ഫാനും പ്ലേറ്റും പോലെ പ്രതിവ്യക്തി കൽപ്പിതമാണ് പ്രതിവ്യക്തി കൽപ്പിതമായ ജഗത്ത് ദൃഷ്ടി സൃഷ്ടിയാണ് സുഷുപ്തിയിലെല്ലാം ഇത് വിലീനമാകുന്നു വിധാനത്തിൽ പുനർപ്രകടമാകുന്നു ഇപ്രകാരം ഭീഷ്മാദി ശരീരവും പരമേശ്വര സൃഷ്ടമാണ് പരമേശ്വരൻ്റെ സൃഷ്ടമായ ശക്തി പരിസ്പന്ദത്തിൽ പ്രകൽപ്പനാമാത്രമാണ് ഇതിൻ്റെ ആദിയിൽ ബ്രഹ്മമാണ് അന്തത്തിലും ബ്രഹ്മമാണ് മധ്യത്തിൽ കേവലം പ്രകൽപ്പന കൊണ്ട് വ്യക്തമാണ് ഇതിൻ്റെ വ്യാഖ്യാനം മൂന്ന് തരത്തിൽ നാം കണ്ടു നാലാമതൊന്ന് വേറെയുണ്ട് അത് ന്യായവൈശേഷികാനുസാരമാണ് പ്രശസ്തപാദ ഭാഷ്യത്തിൽ സൃഷ്ടി ഏവം പ്രളയത്തിൻ്റെ വ്യാഖ്യാനം മറ്റൊരു പ്രകാരത്തിൽ പറഞ്ഞിട്ടുണ്ട് നാം കണ്ട രീതിയിലല്ലാതെ സംസാരത്തിൽ വന്നു കഴിഞ്ഞ് പ്രാണികൾ അലഞ്ഞു തിരിയുന്നു എന്നാണ് പ്രശസ്തപാദൻ പറയുന്നത് സംസരണം വാ സംസാര സ്വയം അലഞ്ഞു തിരിയുന്നത് തന്നെ സംസരണം അതിനെയാണ് സംസാരമെന്ന് പറയുന്നത് ഏതോ സുഖത്തിൻ്റെ പ്രതീക്ഷയിൽ അണി അലഞ്ഞു തിരിയൽ അനുഭവദശയിൽ എന്തെങ്കിലും സുഖമുണ്ടോ എന്ന് ആലോചിച്ചാൽ
അത് പ്രതീക്ഷയിൽ മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യമാവുകയും ചെയ്യും. അലഞ്ഞു തിരിയാൻ പ്രേരിപ്പിക്കുന്നത്, സംസരണത്തിന് പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷ മാത്രമാണ്. ആശകളും പ്രതീക്ഷകളും മാറ്റിവെച്ച് അപഗ്രഥിച്ചാൽ ഈ അലഞ്ഞു തിരിയൽ ലക്ഷ്യമില്ലാത്ത ഒരലഞ്ഞു തിരിയൽ തന്നെയാണ്. ആശയിലും പ്രതീക്ഷയിലുമാണ് ലക്ഷ്യമുള്ളത്. അവയാകട്ടെ പൂർവകർമ്മ ജാലങ്ങളനുസരിച്ച് കിട്ടുന്ന ഫലങ്ങളോടുകൂടിയവയുമാണ്. അതുകൊണ്ട് അവയെ നിയന്ത്രിക്കുവാൻ ഇനി പൂർവികമായ കർമ്മത്തെ പോയി ശരിപ്പെടുത്താനാവില്ല. വർത്തമാന ദശയിൽ ശ്രദ്ധിച്ച് ചെയ്താൽ ഭാവിയെ നേരെയാക്കാൻ കഴിഞ്ഞേക്കും. അതാകട്ടെ നിശ്ചയമില്ലാതെ പഴയതിൻ്റെ തുടർച്ചയിൽ പോകാൻ മാത്രമേ അജ്ഞാനം സമ്മതിക്കുകയുള്ളൂ. എത്ര തവണ ശാസ്ത്രങ്ങൾ കേട്ടാലും നിത്യനൈമിത്തികങ്ങളായ കർമ്മങ്ങൾ കൊണ്ട് പരിശുദ്ധത വരാത്ത ഒരന്ധകരണത്തിൽ ഇതൊക്കെ ശരിയാണെന്ന് വാദത്തിന് തോന്നിയാൽ പോലും കർമ്മവേളയിൽ അത് ചെയ്യുവാനുള്ള സ്വച്ഛന്ദതയോ ശാന്തിയോ മാനവന് ലഭിക്കാറില്ല. അതുകൊണ്ട് പ്രശസ്തപാദന്റെ അഭിപ്രായത്തിൽ പ്രാണികൾ അലഞ്ഞു തിരിയുകയാണ്. അലഞ്ഞു തിരിഞ്ഞ് പ്രാണികൾ വലയുന്നു, വീണ്ടും അലയുകയോ അലയാതിരിക്കുകയോ ചെയ്യുന്നു. സംസാരം സ്വയമേവ ദുഃഖരൂപം തന്നെയാണ്. ഇതിനെ ന്യായവൈശേഷികന്മാർ ഏകവിംശതി ദുഃഖരൂപമെന്ന് മാനിക്കുന്നു. 21 തരം ദുഃഖങ്ങളുടെ ആഘാതം ഈ സംസാരത്തിൽ നിരന്തരം സഹിക്കണം. ഒന്നോ രണ്ടോ അല്ല. സഹിക്കാതെ പറ്റുകയുമില്ല. നിരന്തരം ഈ ദുഃഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. 21 ദുഃഖങ്ങൾ ഏവയാണ്? ഇവയുടെ പരിഗണനയിൽ ആചാര്യന്മാർക്കിടയിൽ കുറച്ചു മതഭേദമുണ്ട്. ഒരു മതം ഇതാണ്, ഷഡിന്ദ്രിയ ദുഃഖം. 6 ഇന്ദ്രിയങ്ങൾ, 6 ഉണ്ടാക്കുന്ന ദുഃഖമാണ്. 7 ധാതുക്കൾ ഉണ്ടാക്കുന്നതാണ്, സപ്തധാതുജ ദുഃഖം. 3 ത്രിദോഷജ ദുഃഖങ്ങളാണ്. 2 രാഗദ്വേഷ ദുഃഖമാണ്. 2 ജന്മമരണ ദുഃഖമാണ്. മിഥ്യാജ്ഞാന ദുഃഖമാണ് 1. ഇങ്ങനെ 6, 7, 13, 3, 16, 2, 18, 2, 20, 1, 21 ദുഃഖങ്ങൾ ഉണ്ട്. ചെവി കേൾക്കാതായാൽ ദുഃഖമാണ്. ഒരാൾക്ക് ചെവി കേൾക്കാത്തത് കൊണ്ടാണ് ചെവി ശ്രവണേന്ദ്രിയത്തിൻ്റെ ദുഃഖമുണ്ടാകുന്നത്. ചെവിയിൽ വന്ന് അലയ്ക്കുന്ന ശബ്ദങ്ങൾ കഠിനമായാൽ കേൾക്കുന്നവന് ദുഃഖമായി. ഒരാൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് സൗമ്യമായിരിക്കുന്ന വേളയിൽ പൂർവജന്മാർജിതമായ സങ്കല്പങ്ങൾക്ക് പ്രിയമല്ലാത്ത വാക്കിനെ ഇന്നോ നാളെയോ തനിക്ക് പ്രയോജനപ്പെടാവുന്ന കാര്യമായാൽ കൂടി തൻ്റെ പ്രിയത്തിന് രുചിച്ചില്ലെങ്കിൽ ദുഃഖമായി. അപ്പോൾ ചെവി കേൾക്കാതിരുന്നാൽ മാത്രമല്ല ദുഃഖം, ചെവി കേട്ടാലും ദുഃഖം തന്നെയാണ്. ചെവി കേൾക്കാതിരുന്നാൽ ശബ്ദങ്ങൾ കേട്ടില്ല എന്ന ദുഃഖമേ ഉള്ളൂ.
അതെന്താണെന്നുള്ള ജിജ്ഞാസയും അന്വേഷണവും ഉണ്ടാകുമ്പോൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ, മറ്റുള്ളവർ കേട്ടല്ലോ എന്ന ഒരു ദുഃഖം സാമാന്യമായി ഉണ്ടാകുന്നതേ ഉള്ളൂ. കേട്ട് കഴിഞ്ഞാൽ ജന്മജന്മാന്തരങ്ങൾക്കുള്ള ദുഃഖമുണ്ടാകാൻ പര്യാപ്തമാണ് പലപ്പോഴും കേൾവി തന്നെ. കേൾവി സുഖമാണെന്ന് എങ്ങനെ നാം പറയും? ഇപ്പം ചെവിയിൽ വന്നലയ്ക്കുന്ന ശബ്ദങ്ങൾ ചെവിയുടെ കേൾവിയെ തന്നെ നഷ്ടപ്പെടുത്താവുന്നവ ഒട്ടു വളരെ. അതിൻ്റെ ഡെസിബെല്ല് വെച്ച് നോക്കുമ്പോൾ മധുരവും മധുരോദാരവുമായ ശബ്ദത്തിലാണ് സംഭാഷണം ചെയ്തു തുടങ്ങുന്നതെങ്കിലും കേൾക്കുന്നവന് പ്രിയം ഇല്ലാതെ വരുന്ന ഒരു വാക്ക് അവൻ്റെ തന്നെ ഗുണത്തിനായിക്കൊണ്ട് അച്ഛനോ അമ്മയോ ആചാര്യനോ തന്നെയായിരുന്നാൽ പോലും വധിച്ചാൽ, പറഞ്ഞാൽ ഒരു വലിയ യുദ്ധക്കളത്തേക്കാൾ അപകടകരമായി തീരാവുന്ന വിധമാണ് ശബ്ദത്തിൻ്റെ നില. അപ്പോൾ ചെവി എന്ന ഇന്ദ്രിയം കേൾക്കാതിരുന്നാലും ദുഃഖം, കേട്ടാലും ദുഃഖം. നിന്ദകളാണ് കേൾക്കേണ്ടി വരുന്നതെങ്കിൽ, എന്നെ നിന്ദിച്ചു എന്നതും എന്നെ അംഗീകരിച്ചില്ല എന്നതും എൻ്റെ പ്രിയത്തിൻ്റെ വിഷയമാണ്. ഉടനെ ചാടി പുറപ്പെടുക, അവിടെയും ദുഃഖമാണ്. ഇനി സ്പർശം എടുത്തു നോക്കാം, അതൊരു ഇന്ദ്രിയമാണ്, ത്വഗേന്ദ്രിയത്തിൻ്റെ വിഷയമാണ് സ്പർശം. തണുപ്പ് കാലത്ത് ചൂട് ഇഷ്ടമാണ്, ചൂട് കാലത്ത് തണുപ്പ് ഇഷ്ടമാണ്. തണുപ്പ് കാലത്ത് തണുപ്പ് കൂടിയാൽ ത്വഗേന്ദ്രിയം ദുഃഖത്തിലായി. എന്നാൽ ഉടനെ കൊണ്ടൊന്ന് ചൂട് കിട്ടി, ചൂട് കൂടുതലായാൽ ത്വഗേന്ദ്രിയം പൊള്ളുന്ന ചൂടോ വേർപ്പോ വന്നാൽ വീണ്ടും ദുഃഖമായി. അപ്പോൾ തണുപ്പ് കൂടിയാൽ ദുഃഖം, ചൂട് കൂടിയാൽ ദുഃഖം. ശീതോഷ്ണ സുഖദുഃഖത എന്ന് നാം പഠിച്ചിട്ടുണ്ട്, പ്രസിദ്ധമാണ്. ഇനി ത്വഗേന്ദ്രിയത്തിൻ്റെ ഈ നില തണുപ്പും ചൂടും മാത്രമാണോ? ഭാര്യയുടെ സ്പർശം സുഖകരമാണ്, പക്ഷേ ഉള്ളിൽ അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ ഉള്ള ചിന്തകൾ നിലനിൽക്കുന്ന വേളയിൽ അവരോട് എതിർപ്പുള്ള ഭാര്യയുടെ സ്പർശം സുഖമാകാൻ വഴിയില്ല. കുട്ടിയുടെ സ്പർശത്തിന് ആഗ്രഹിക്കുമ്പോൾ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഭാര്യയുടെയോ സ്പർശം സുഖമായിരിക്കില്ല. അപ്പോൾ സ്പർശത്തിൻ്റെ ലോകം സുഖദുഃഖങ്ങളെ നോക്കി വെച്ച് അപഗ്രഥിച്ചാൽ ദുഃഖമാണെന്ന് കാണാം. കാഴ്ചകൾ, ദുർഘടനകൾ കാണുന്നത് കണ്ണിന് ദുഃഖമാണ്. കാഴ്ചകളെയെല്ലാം നോക്കാം. നല്ലത് കണ്ടില്ലെങ്കിൽ ദുഃഖമാണ്, നല്ലതോ അത് ആപേക്ഷികമാണ്. ഇപ്പോൾ നല്ലത് എന്ന് തോന്നി കണ്ടു തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ അത് നല്ലതല്ലാതാവും. എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്? ഒരു ദേശത്ത് ജനിച്ചു, അവിടെ താമസിച്ചു, അവിടെയുള്ള ആളുകളോടൊക്കെ ഇടപെട്ടു, ദുഃഖം കൂടിയപ്പോൾ അന്യദേശത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ അതെല്ലാം നല്ല ദേശമാണ്, താൻ മാത്രം ദുഃഖിയാണ്, തൻ്റെ ദേശം മോശമാണ്. അവിടെ ചെന്ന് രണ്ടാഴ്ച താമസിക്കുമ്പോൾ അവിടവും മോശമാകുകയായി. എല്ലാ കാഴ്ചകളും പരിചയം കൊണ്ട് ദുഃഖമാണ്. ഒന്നിനെയും പരിചയപ്പെടാതിരിക്കുന്നുവെങ്കിലോ ഈ ദുഃഖമില്ല. അപ്പോൾ ദുർഘടനകൾ കാണുന്നത് ദുഃഖം, നല്ലത് കണ്ടില്ലെങ്കിൽ ദുഃഖം.
നല്ലതോ ആവേക്ഷികം. ഇനി അക്ഷിക്ക് രോഗം വന്നാലോ അതും ദുഃഖം. ചെവിക്ക് രോഗം, തൊക്കിന് രോഗം, അതും തൊക്കിൻ്റെ ദുഃഖമാണ്. കണ്ണിന് രോഗം, അകലെയുള്ളത് കാണുന്നില്ല, അടുത്തുള്ളത് മാത്രം കാണുന്നില്ല, ചിലത് രണ്ടായി കാണുന്നു, ഇതെല്ലാം ദുഃഖം. ഇനി രസം നോക്കാം. രൂപം കഴിഞ്ഞാൽ രസമാണ്. രസങ്ങൾ ആറാണ്: കടു, കഷായം, തിക്തം, മധുരം, ഉപ്പ്, പുളി. ഇങ്ങനെ ആറ് രസങ്ങളുണ്ട്. കടുരസം എരിവ് ദുഃഖമാണ് പലപ്പോഴും. കഴിക്കുമ്പോൾ എരിവ് രസമാണെന്നോർത്ത് കഴിച്ചാൽ അതിയായ കടുരസം ശരീരത്തിൽ വാതാദി വികാരങ്ങളെ വർദ്ധിപ്പിക്കുമ്പോൾ അത് ദുഃഖമായി. കഷായരസവും അങ്ങനെ തന്നെ. കയ്പിന്, തിക്തരസത്തിന് ഇഷ്ടക്കുറവ് ഉള്ളവർക്കതും ദുഃഖമാണ്. മധുരം ഇഷ്ടമാണ്, കഴിച്ചാൽ പ്രമേഹം കൂടും. രണ്ട് തരത്തിൽ ദുഃഖമാണ്. കഴിക്കണമെന്ന ആഗ്രഹവും കഴിച്ചുകൂടാ എന്ന വിധിയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ദുഃഖം എത്രയാണ്. രസങ്ങളും ഇന്ദ്രിയ തലങ്ങളിൽ ദുഃഖം തന്നെയാണ്. രസനേന്ദ്രിയത്തിന് രസം അറിയാൻ വയ്യാതായാലോ അതും ദുഃഖമാണ്. വൈദ്യശാസ്ത്രത്തിലും മറ്റും ചെല്ലുമ്പോൾ ചിലപ്പോൾ നിലവേപ്പിൻ്റെ ഇലയോ, അതായത് കിരിയാത്ത് ആര്യവേപ്പിലയോ ഒക്കെ കഴിക്കാൻ പറയും വൈദ്യൻ. എന്തൊരു ദുഃഖത്തോടെയാണ് കഴിക്കുന്നത്. പ്രയോജനമുള്ളതായിട്ടും നാവിനാ രസം പിടിക്കുന്നില്ല. ശീലമുള്ളവ കഴിക്കരുതെന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണ്. ഇവിടെയെല്ലാം രസനയും ദുഃഖം തന്നെയാണ്, അതീവ ദുഃഖമാണ്. ആര്യവേപ്പിലെ ദേഹത്ത് അരച്ചു പരട്ടാൻ പറഞ്ഞാൽ അത്രയില്ല, കഴിക്കാൻ പറയുമ്പോഴാണ്. എന്നാൽ അതേ തൊക്കല്ലേ നാവിലും, അതേ തൊക്കല്ലേ ദേഹത്തും. ദേഹത്ത് അരച്ചു പുരട്ടുമ്പോൾ തൊക്ക് സ്പർശനം കൊണ്ട് സ്വീകരിക്കുന്നതും നാവിലെ തൊക്ക് സ്വീകരിക്കുന്നതും തമ്മിലുള്ള അന്തരത്തിൽ അത് രസനേന്ദ്രിയ ദുഃഖമാണ്. രസനേന്ദ്രിയ രോഗങ്ങളും ദുഃഖമാണ്. ഈ മഹത്തായ ദർശനത്തെ നമ്മുടെ അറിവിലേക്കായി അവതരിപ്പിച്ചു തന്ന ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ ഭാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസമഹരിക്കാം.